രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തി പ്രാപിക്കുന്ന വേളയിൽ അതിന് നേതൃത്വം നൽകിയ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും അധികായനാവാനുള്ള ശരത് പവാറിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരുമകനും എൻ സി പി നേതാവുമായ അജിത് പവാറിന്റെ കൂറുമാറ്റം ഇരുപത്തൊമ്പത് എം എൽ എ മാരുമായി അജിത് പവാർ ബി ജെ പി സഖ്യത്തിലേക്ക് കൂറുമാറിയപ്പോൾ ശരത് പവാറിന് ലഭിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് ബി ജെ പിയുടെ കുതിരക്കച്ചവട രാഷ്ട്രീയം ഇപ്പോൾ ഈ സമയത്ത് മഹാരാഷ്ട്രയിൽ പയറ്റിയത് തീർച്ചയായും ശരത് പവാർ എന്ന രാഷ്ട്രീയ ഭീഷമാചാര്യനെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമാണെന്നത് വസ്തുതയാണ് ശരത് പവാർ തളർന്നാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന ബി ജെ പിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം അവർ നടത്തിയതും എന്നാൽ പ്രതിപക്ഷ ഐക്യത്തിന് തുരങ്കം വെക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ നീക്കം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാവുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിലേറിയ ഉദ്ധവ് താക്കറെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ശിവസേനയിലെ തന്നെ ഏക്നാഥ് ഷിൻഡയെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയ തന്ത്രം എന്നപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഫട്നാവിസിനെ ഉപമുഖ്യമന്ത്രിയാക്കി തരം താഴ്ത്തി രണ്ടാം സ്ഥാനത്ത് ഇരുത്തേടി വന്നു ബി ജെ പി തന്നെ പല മുതിർന്ന നേതാക്കളും തഴയപ്പെട്ട ഷിൻഡയുടെ കൂടെ വന്നവർക്ക് മുന്തിയ പരിഗണന കൊടുത്ത് മന്ത്രിസഭയിൽ അംഗങ്ങളാക്കിയപ്പോൾ ഷിൻഡെയും ഫട്നാവിസും തമ്മിലുള്ള അസ്വാരസ്യം പരസ്യമായി മറന്നീക്കി പുറത്തു വന്നിരുന്നു എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് പൊട്ടിത്തെറികൾ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഫട്നാസ് ഫട്നാവിസിന് വലിയ തിരിച്ചടിയായി എൻ സി പിയിൽ നിന്നും അജിത് പവാറും സംഘവും എത്തുന്നത് ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഫട്നാവിസിന്റെ സ്ഥാനം പിന്നെയും താഴേക്ക് പോകും എന്നാണ് സൂചന മാത്രമല്ല അജിത് പവാറിൻ്റെ കൂടെ വന്ന ഇരുപത്തൊമ്പതിൽ ഒമ്പത് എം എൽ എമാരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഷിൻഡെ വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പല പ്രമുഖ നേതാക്കളുടെയും മന്ത്രിസ്ഥാനം നഷ്ടമാവും അങ്ങനെ വന്നാൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഫട്നാവിസും സംഘത്തെയും കൂടുതൽ പ്രകോപിതരാക്കുകയും ബി ജെ പി വലിയൊരു പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും പൊതുവെ അധികാരത്തോട് അടങ്ങാത്ത ആസക്തിയുള്ള അജിത് പവാർ ഉദ്ധവ് താക്കറെ വിഭാഗം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽപ്പെട്ട വീണ്ടും മറുകണ്ഠം ചാടാൻ സാധ്യത ഇല്ലാതില്ല കാരണം ഇതിനു മുൻപ് മൂന്ന് തവണ ഇതേപോലെ മറുകണ്ഠം ചാടി തിരിച്ച് സ്വന്തം തട്ടകത്തിലേക്ക് പോയ ആളാണ് അജിത് പവാർ എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ഐക്യം തകർക്കാം ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാവുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ